സുഹൃത്തുക്കളെ, അടുത്തതായി കേരള സംഗീത അക്കാദമി നടത്തിയിട്ടുള്ള സംസ്ഥാന ലഘുനാടക മത്സരത്തിലെ അവാർഡുകളാണ് ആദ്യം നൽകുന്നത്. അക്കാദമി 2018 വർഷത്തിൽ നടത്തിയ സംസ്ഥാന ലഘുനാടക മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളാണ് ആദ്യം നൽകുന്നത്. അതിൽ മികച്ച നാടകം BD മലയാള കലാനിലയം സാംസ്കാരിക വേദി കൂത്തുപറമ്പ്. ഈ നാടകസംഘം കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അവരൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതിനാണ് ഇവിടെ എത്താൻ താമസിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇപ്പോഴിവിടെ എത്തിയിട്ടില്ല. മികച്ച രണ്ടാമത്തെ നാടകം ഒരുവൾ, രംഗം നാടകവേദി പെരുമ്പാവ്. അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന ലഘുനാടക മത്സരത്തിലെ രണ്ടാമത്തെ മികച്ച അവതരണം ഒരുവൾ, രംഗം നാടകവേദി പെരുമ്പാവ്. മികച്ച നാടകരചനയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് റഫീഖ് മംഗലശ്ശേരി ഇരട്ട ജീവിതങ്ങളിലൂടെ എന്ന നാടകത്തിനാണ് റഫീഖ് മംഗലശ്ശേരി മികച്ച രചനയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടില്ല. മികച്ച സംവിധാനം ജിനോ ജോസഫ്, BD മലയാള കലാനിലയം സാംസ്കാരിക വേദി കൂത്തുപറമ്പ്. മികച്ച നടൻ വിനോദ് നാരോത്ത്, BD മലയാള കലാനിലയം സാംസ്കാരിക വേദി കൂത്തുപറമ്പ്. മികച്ച നടി സ്നേഹ, ഒരുവൾ രംഗം നാടകവേദി പെരുമ്പാവ്. മലയാള കലാനിലയം സാംസ്കാരിക വേദിയിലെ കലാകാരന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള അവാർഡുകൾ സമർപ്പിക്കുന്നതാണ്. അടുത്തതായി ദേശീയ പ്രവാസി നാടക മത്സരത്തിലെ അവാർഡുകളാണ് നൽകുന്നത്. ദേശീയ പ്രവാസി നാടക മത്സരം 2017 മികച്ച നാടകം മേഘങ്ങളെ കീഴടങ്ങി, വൃക്ഷ് ദ തിയേറ്റർ ഡൽഹി. മികച്ച നാടകം മേഘങ്ങളെ കീഴടങ്ങി. ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത് വൃക്ഷ് ദ തിയേറ്റർ ഡൽഹി. മികച്ച നടൻ ശ്രീജിത് മോഹൻ, മികച്ച നടൻ ശ്രീജിത് മോഹൻ, ETH പൻവേൽ മലയാളി സമാജം നവി മുംബൈ. നാടകം ETH. മികച്ച നടൻ ശ്രീജിത് മോഹൻ, പൻവേൽ മലയാളി സമാജം നവി മുംബൈ. ശ്രീജിത് മോഹൻ. മികച്ച നടി ടിന്റുമോൾ ജോസഫ്, ദേശീയ പ്രവാസി നാടക മത്സരത്തിലെ മികച്ച നടി ടിന്റുമോൾ ജോസഫ്. നാടകം മേഘങ്ങളെ കീഴടങ്ങി, അവതരണം വൃക്ഷ് ദി തിയേറ്റർ ഡൽഹി, ടിന്റുമോൾ ജോസഫ്. മികച്ച നാടകരചയിതാവ് ഡോക്ടർ സാൻകുട്ടി പട്ടാക്കര, ദേശീയ പ്രവാസി നാടക മത്സരത്തിൽ മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ഡോക്ടർ സാൻകുട്ടി പട്ടാക്കര. നാടകം ആത്മ, മദ്രാസ് കേരള സമാജം ചെന്നൈ. ഡോക്ടർ സാൻകുട്ടി പട്ടാക്കര. മികച്ച നാടക സംവിധാനം അജിത് ജി മണിയൻ, മികച്ച നാടക സംവിധായകൻ അജിത് ജി മണിയൻ. നാടകം മേഘങ്ങളെ കീഴടങ്ങി.
അടുത്തതായി ദക്ഷിണ മേഖല പ്രവാസി നാടക മത്സര അവാർഡുകളാണ് നൽകുന്നത്. ദക്ഷിണ മേഖല പ്രവാസി അവാർഡ് 2017 മികച്ച നാടകം വവ്വാലുകളുടെ നൃത്തം. ദക്ഷിണ മേഖല പ്രവാസി അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വവ്വാലുകളുടെ നൃത്തം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹൈദരാബാദ്. മികച്ച നടൻ സിജു മേക്കാടൻ. മികച്ച നടൻ സിജു മേക്കാടൻ ഒരു വാലന്റൈൻസ് ഡേയുടെ ഓർമ്മയ്ക്ക് ദി മത്തൂർ ചെന്നൻ. മികച്ച നടൻ സിജു മേക്കാടൻ. ദക്ഷിണ മേഖല പ്രവാസി അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് അനശ്വര സുരേഷ് ഒരു വാലന്റൈൻസ് ഡേയുടെ ഓർമ്മയ്ക്ക്. നാടകസംഘം ദി മത്തൂർ ചെന്നൻ അനശ്വര സുരേഷ്. അടുത്തതായി പൂർവ മേഖല പ്രവാസി അമേച്ചർ നാടക മത്സരത്തിൽ അവാർഡുകളാണ് നൽകുന്നത്. മികച്ച നാടകം കടൽ സഞ്ചാരം. മികച്ച നാടകം കടൽ സഞ്ചാരം പുരോഗമന കലാ സാഹിത്യ സംഘം കൊൽക്കത്ത. കടൽ സഞ്ചാരം നാടകം തയ്യാറാക്കിയത് പുരോഗമന കലാ സാഹിത്യ സംഘം കൊൽക്കത്ത. മികച്ച നടൻ വിവേക് ചന്ദ്രശേഖരൻ. നാടകം കടൽ സഞ്ചാരം അദ്ദേഹത്തിന് പകരം സംഘം പ്രസിഡന്റ് ശ്രീ നാരായണൻ പുരസ്കാരം സ്വീകരിക്കുന്നു. വിവേക് ചന്ദ്രശേഖരന് പകരം അദ്ദേഹത്തിനുള്ള പുരസ്കാരം ശ്രീ നാരായണൻ. മികച്ച നടി പുണ്യ ഉണ്ണികൃഷ്ണൻ. നാടകം കടൽ സഞ്ചാരം പുരോഗമന കലാ സാഹിത്യ സംഘം കൊൽക്കത്ത. അടുത്തതായി ഉത്തരമേഖല പ്രവാസി അവാർഡാണ്. മികച്ച നടൻ വിനോദ് കുമാർ പി. അധിക നാഴിക ഘടികാരം ജനസംസ്കൃതി ദ്വാരക ദേവി. ഉത്തരമേഖല പ്രവാസി അവാർഡ് മികച്ച നടൻ വിനോദ് കുമാർ പി. അധിക നാഴിക ഘടികാരം ജനസംസ്കൃതി ദ്വാരക ദേഹി. അക്കാദമിയുടെ ലഘുനാടക മത്സരത്തിൽ പ്രവാസി അമേച്ചർ നാടക മത്സരത്തിലെയും വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നിങ്ങളോട്